மனிதர் உணவை கொள்ளது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. புனிதமானது എല്ലാം ഗണപതി കൊടുത്തിട്ട് വേണമെന്നാണല്ലോ. ഒരു ദിവസം ഗണപതിയുടെ കോള് വരെ എനിക്ക് ദൈവം ഗണപതി കോളി ഞാൻ എടുത്തില്ല. നീ എത്തിച്ചായിരുന്നു ആ സമയത്ത്? ഞാൻ എത്തിച്ചായിരുന്നു. സ്ക്രിപ്റ്റ് വായിക്കാണ്ട് പടത്തിലെ ചെല്ലാട്ടോ, ബോധപ്പെട്ട് എല്ലാം ഗണപതി കൊടുത്തിട്ട് വേണമെന്നാണല്ലോ. ആ സമയത്ത് ഞാൻ എത്തിച്ചായിരുന്നു, ബോധപ്പെട്ട് പറഞ്ഞോ. നീ തുടങ്ങിക്കോ. മഞ്ഞൂൽ ബോയ്സിലോട്ട് എങ്ങനെ മഞ്ഞൂൽ ബോയ്സ് അയച്ചേർന്നു നമ്മുടെ സിനിമയിലേക്ക്? വേറെ മഞ്ഞൂൽ ബോയ്സ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ കുറെ നാളായിട്ട് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിതുവിനോട് ചാൻസ് ചോദിച്ചു. അങ്ങനെ കിട്ടിയൊരു അവസരമാണെന്ന് തോന്നുന്നു മഞ്ഞുമേൽ ബോയ്സ്. അപ്പം ഐ മീൻ ഒത്തു വന്നാണ് ഈ സിനിമ. അതുവേ ഒരു പ്രത്യേക ഒരു ഡേറ്റിനായിരുന്നു, പ്രത്യേക ഒരു ഡേറ്റ് ആയിരുന്നു. അതെ, സ്കെഡ്യൂൾ ആദ്യം ഇച്ചിരി നേരത്തെ ആയിരുന്നു, പിന്നെ തള്ളി തള്ളി പോയി. അങ്ങനെ ഇപ്പൊ കാസ്റ്റ് ഒക്കെ മാറി. അപ്പം ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റി. അപ്പൊ എന്നെ കാസ്റ്റ് ചെയ്തത് ഗണപതിയാണ്. ഗണുവാണ് ഞങ്ങളെ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പം വെരി താങ്ക്ഫുൾ ടു ഗണു. ഈ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ? ശരിക്കും അതൊരു മിത്താണ്. ഗണു കാസ്റ്റ് ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ജാനേമാൻ ആയിരുന്നു ഗണു ആദ്യമായിട്ട് കാസ്റ്റ് ചെയ്ത സിനിമ. ഫസ്റ്റ് അവനെ കാസ്റ്റ് ചെയ്തു ഈ റോൾ ചെയ്യാൻ എന്നെ കൈയാണ്. വേറെ നല്ലൊരു ആശയമുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം നമ്മുടെ പടവും ഹിറ്റാവുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഇനി ഗണപതി എന്താ പറയുന്നത്? നിന്നെ ആരാ കാസ്റ്റ് ചെയ്തത്? എന്നെ സൗമിക നിർബന്ധിച്ചിട്ടാണ്. ഞാൻ എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡയറക്ടറിനും പ്രൊഡക്ഷന് നിർബന്ധം മൂലം ഞാൻ ഇതിലൊരു ക്യാരക്ടർ ചെയ്യേണ്ട അവസരം ഉണ്ടായി. റൈറ്റിംഗിലെല്ലാം ഇടപെട്ടായിരുന്നു? ഇല്ല. ഞാൻ ഇപ്രാവശ്യം വളരെ സന്തോഷമുണ്ട്. ചിദംബരത്തിൻ്റെ രണ്ടാമത്തെ സിനിമ, അതന്നെയാണ് എൻ്റെ ടൈമിലെ പ്രത്യേകത. പിന്നെ പർവ പ്രൊഡക്ഷൻസ്, സൗഭിക, എല്ലാം നമ്മളുടെ ഓൺ ഗാങ്, ഓൺ പീപ്പിൾ, ഒരു ഫാമിലിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്, കാരണം നമ്മൾ എല്ലാ മൊമെൻസും എൻജോയ് ചെയ്യും. പിന്നെ ഒരുപാട് ഗ്രേറ്റ് ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അതന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ്. ഷൈജുക മജീഷ്യൻ, പിന്നെ കുട്ടേട്ടൻ വിവേകർഷൻ, സുഷിൻ ശ്യാം പറയണ്ട, അജയൻ ചാലിശ്ശേരി ഇതിൻ്റെ ആർട്ട്, റോണക്സ്, മഷറംസ. ഈ കാസ്റ്റിനെക്കാളും ഭയങ്കര അടിപൊളി ഒരു ക്രൂ ഈ സിനിമയിലുണ്ട്. അതന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി. പ്രത്യേകിച്ച് ഇതിൻ്റെ പോസ്റ്റേഴ്സ് രോഹിത് കെ എസ് സ്റ്റിൽസ് ഒക്കെ എടുത്തേക്കാണ്. റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, കാസ്റ്റ് ചെയ്യുമ്പോൾ 11 നാളിൽ ഈ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അതുപോലെ നിങ്ങൾ ആലോചിച്ചിട്ട് അങ്ങനെ ഒരാളെ കിട്ടാതെ വരിക, ഏത് ക്യാരക്ടർ കാസ്റ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ഇതിനകത്ത്? ആക്ച്വലി കുര്യനാണ് ലാസ്റ്റ് കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ടഫ് ഉണ്ടായത് ആക്ച്വലി നമുക്ക് തമിഴ് കാസ്റ്റ് ആയിരുന്നു. അത് അല്ല, ബോയ്സിൽ 11 ആക്ച്വലി ചന്ദുവിൻ്റെ ക്യാരക്ടർ കുറച്ച് ട്രിക്കിയാണ്. ചന്ദുവിൻ്റെ നമുക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും ചന്ദുവിൻ്റെ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഭയങ്കര ഇതി ബോയ്സ് നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ആളാണ്. അപ്പം അങ്ങനത്തെ ഒരു ഫേസ് വേണം, കുറച്ച് വെകിളിയായിട്ടുള്ളൊരു ഏച്ചും പറഞ്ഞ. അപ്പോൾ ചന്ദുവിൻ്റെ കാസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാസ്റ്റായിരുന്നു. ഇതിൽ എല്ലാവരും ലൈക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ ഒരു വേറിട്ടൊരു കാസ്റ്റ് ചന്ദുവിൻ്റെ ആണ്. ചന്ദു പറ മഞ്ഞുമല്ലേക്ക് വരുന്നത് ആദ്യം സൗഭിക അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അതിനുശേഷം അതെന്താ സംഭവം എന്നൊന്നും അറിയില്ലായിരുന്നു. സൗഭിക പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്നൊന്നും അറിഞ്ഞൂടായിരുന്നു ആ സമയത്ത്. പിന്നെ അങ്ങനെ ഒരു ദിവസം വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ദിവസം ഗണപതിയുടെ കോള് വരെ എനിക്ക്. ദൈവം ഗണപതി കോളിങ്. ഞാൻ ആദ്യം എടുത്തില്ല, നീ എത്തിച്ചായിരുന്നു ആ സമയത്ത്. ഞാൻ എത്തിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചു പിന്നെ പെട്ടെന്നൊരു എന്തോ ഒരു ദൈവവിളി വന്നിട്ട് നീ എടുക്കാതിരുന്ന റെസ്പോണ്ട് ചെയ്തില്ലല്ലോ ഓർത്തിട്ട് അങ്ങനെ ഞാൻ തിരിച്ചു വിളിച്ചു. അങ്ങനെ ചെന്നു, മീറ്റ് ചെയ്തു, ഇപ്പൊ തന്നെ ചെയ്തു, കണ്ട് സെറ്റായി. ഓക്കെ പറഞ്ഞൊന്നുമില്ലോ. അത് കഴിഞ്ഞ് അത് ഓക്കെ അത് കഴിഞ്ഞ് ആ വിളിക്കാം പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞ് പിന്നെ ഒരു 2 മാസം കഴിഞ്ഞതിന് ശേഷം വിളിച്ചില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കും. അവിടെ ഞാൻ ലാസ്റ്റ് അവസാനത്തെ ആളായിട്ട് ഒരു പുതിയൊരു പടം വന്നിട്ടുണ്ടായിരുന്നു,
പറഞ്ഞിട്ട് ഡേറ്റിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പൊ തന്നെ ജിത് പറഞ്ഞു കുഴപ്പമില്ല നീ പോയി ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല, ഞാൻ ആ പടം വിട്ടിട്ട് ഈ പടത്തിന് വരാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. പോന്നോളാൻ പറഞ്ഞു, അങ്ങനെ ചെന്നു. പിന്നെ അവിടെ ആയിരുന്നു കുറച്ച് മറ്റേത് വെറുതെ എന്തേലും പറയണോ നമ്മളിങ്ങനെ ഡിമാൻഡ് വേണോല്ലോ. അതെ അങ്ങനെ അങ്ങനെ നമ്മളാരും സംസാരിച്ചപ്പോ ക്യാമറയിലോക്കിയില്ലോ, ഇല്ല ഗണു മാത്രം ക്യാമറയിലോക്കി അല്ല. നമ്മളെല്ലാരും ഗണുവിനെ, ഗണുവാണ് ഓരോ 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 കാര്യത്തിൽ നമ്മള് പിന്തുടരുന്നത്. നമ്മുടെ എല്ലാവരുടെയും സീനിയർ ആക്ടർ ഗണുവാണ്. 18 വർഷം ഞാനൊന്നുമില്ല കളിക്ക്. പക്ഷെ ഗണു കാരണം എന്ന് വെച്ചാൽ ആ പോസ്റ്റ് ശ്രദ്ധിച്ചറിയാം, റെഡ് ഇട്ടാൽ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്ന് ഗണുവിന് കൃത്യമായിട്ട് അറിയാം. കാരണം എല്ലാ പോസ്റ്റിലും ആദ്യം നോക്കുന്ന ഗണുവിനെ ആയിരിക്കും. അത് ഉറപ്പായിട്ട് സിനിമയിൽ മൂടുന്ന ആ ചുവന്ന ടീഷർട്ട് എവിടെ വെച്ചാലും സ്പോട്ട് ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഭാഗ്യം ഇപ്പൊ ആളപ്പൂരല്ലാത്ത അല്ലെങ്കിൽ ഓടിച്ചിട്ട് കുത്തിയാണ് റെഡ്. എന്നെ ഇപ്പഴത്തെ കാസ്റ്റ് ചെയ്യണത് ചിതു തന്നെയാണ്. ഒരു വലിയൊരു എന്റെ സിനിമാ കരിയറിൽ തന്നെ ഒരു വലിയൊരു ടേണിങ് പോയിന്റ് തന്നെയായിരുന്നു ജാനമല്ല മോനിച്ച എന്ന ക്യാരക്ടർ. അതെനിക്ക് തന്നത് ചിതുവാണ്. ആ സമയത്ത് എനിക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചിതുവിനോട് പറഞ്ഞാളിയാ, എടാ ഇത് വേറെ ഞാൻ എൻ്റെ ഒരു പരിപാടി, ഞാൻ ചെയ്തേക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഗണവും ചിതുവും പറഞ്ഞായിരുന്നു. രണ്ടുപേരും ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞായിരുന്നു, ഇല്ല നിങ്ങളെ കൊണ്ട് ഇത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് ഒരു ധൈര്യം തന്ന് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ്. അപ്പോൾ അത് വർക്കായി, രസമുണ്ടായിരുന്നു എന്ന് തോന്നണു. ടെൻഷൻ ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ ഗണപതിനെ പോലത്തെ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ? ഈ ഇടക്കിടക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് എല്ലാം ഗണപതിക്ക് കൊടുത്തിട്ട് വേണമെന്നാണല്ലോ പറയപ്പെടുന്നത്. എന്നെ പോലത്തെ അഭിനയിക്കുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എന്നെ ചിതു വിളി. അപ്പോൾ ചിതുവിൻ്റെ അടുത്ത പടം ഇങ്ങനെ എടുത്ത് കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ആ പടത്തിൻ്റെ ഭാഗമായിരിക്കുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ നമ്മൾ വിളിയുണ്ടായിരുന്നു, അളിയ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമ്മുടെ പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അത് ഭയങ്കര ഒന്നുമില്ല, നമ്മളെ എങ്ങനെയിലേക്ക് എത്തി പെട്ടുപോയി അതൊക്കെ പറഞ്ഞ പോലെ ഗണപതി ആണല്ലോ എന്റെ കാസ്റ്റിംഗ് സ്പീൽബർഗ് വിളിക്കാൻ കേട്ടു. ഒരു ദിവസം തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നമ്മുടെ ഈ പടമുണ്ട്, അതിൻ്റെ അതൊരു സംഭവം ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ബാലുവിൻ്റെ ചേട്ടനായിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ അപ്പം തന്നെ പോസിറ്റീവാണ്. അതായത് ചിദംബരത്തിൻ്റെ പടം, ഗണപതി വിളിക്കും കാസ്റ്റിംഗ് ഡയറക്ടർ, ബാലുവിൻ്റെ ചേട്ടൻ, അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പരിപാടിയൊക്കെ അങ്ങനെയാണ്, കെമിസ്ട്രി അതാണ്, മഞ്ഞുമൽ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി ഞാൻ ഈ കഥ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഇതിൽ ഒരു എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഇതുപോലെ ഒരു പ്രാവശ്യം പത്ര കട്ടിംഗ് ആയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സംഭവം. ആ ഇതൊരു സംഭവമാണ്, ഇതിൻ്റെ അകത്തൊരു പരിപാടിയുണ്ട് ഇല്ലേ, ഇതിൻ്റെ അകത്തൊരു പരിപാടി കറക്റ്റ് അടിപൊളി കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളങ്ങനെ വിട്ടു, പിന്നെ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചൊന്നുമില്ല. ഈ പടം അനൗൺസ് ചെയ്തതിന് ശേഷം എൻ്റെ അടുത്തൊരു 3-4 പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, എടാ ആ പടം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ട്, നമ്മൾ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റൊക്കെ ആക്കിയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒന്ന് പ്രൊഡക്ഷൻ കിട്ടത്തില്ല, രണ്ട് ഇത്രയും പരിപാടി ചെയ്തെടുക്കാനായിട്ട് അവർക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായില്ല. പിന്നെ ചെല്ലുന്ന നടന്മാരാരും ഈ കൂട്ടപ്പടങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ കുറേ, അതായത് ബേസിക്കലി ഒരുപാട് തല്ലിപ്പൊളിത്തരം ഈ സിനിമയിൽ, അതായത് നല്ലൊരു സിനിമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ കിട്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാണ് സൗബിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് സഹായിച്ചത്. ചിദംബരം, ഇത് ചിദംബരത്തിന് രണ്ടാമത്തെ പടം എന്ത് വേണേലും ചെയ്യാം, ആരോ വെച്ച് വേണേലും ചെയ്യാം. ഇത് പിന്നെയും ഇതേപോലെ നമ്മൾ കുറച്ച് കൂട്ടുകാരോ വെച്ച് ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. അതിൽ എന്നെ വിളിച്ചാൽ അതിനേക്കാളും വലിയ സന്തോഷം. ഞാൻ ഇവനെ അഭിനയിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് അവനൊരു നടനായതുകൊണ്ട് അവൻ്റെ ചേട്ടനായതുകൊണ്ടാണ് എന്നെ ഈ പടത്തിൽ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടി കിട്ടി, മൊത്തത്തിൽ കൊള്ളാം. ഇവനെ കാസ്റ്റ് ചെയ്തതിലും ഗുണമുണ്ടായി. അങ്ങനെയാണ്. ഇനി ചിദംബരം എങ്ങനെയാണ് ഈ പടത്തിലേക്ക് എത്തിപ്പെട്ടത്? ഗഡുകാസ്റ്റ് ചെയ്തായിരിക്കും.
ഞാൻ ഈ സിനിമയിലേക്ക് എത്തിപ്പെടാന്ന് വെച്ചാൽ ജാനിമൻ കഴിഞ്ഞപ്പോഴേ ഇതിന്റെ ഷോൺ ഷോൺ ജാനിമന്റെയും കോ പ്രൊഡ്യൂസർ ആയിരുന്നു. ഇതിന്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഷോൺ തന്നെ. അപ്പൊ ഷോണിന്റെ സുഹൃത്ത് വലയങ്ങളിൽ വരുന്ന ആൾക്കാരാണ് ഈ റിയൽ മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ അങ്ങനെ അന്ന് ജാനിമൻ കഴിഞ്ഞ നടക്കുന്ന സമയത്ത് ഏകദേശം ഈ കഥയെപ്പറ്റി പറയണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാനും ഷോണും കൂടെ മഞ്ഞുമൽ പോയി ഇവരെ കണ്ടു. കണ്ട് ഇവരെ ഇവരുടെ വായിൽ നിന്ന് ഞാൻ കുറച്ചത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിലൊരു സിനിമ എന്തായാലും ഉണ്ട്. അപ്പം ഈ 11 പേരും ലൈക്ക് അവരുടെ റിയൽ ലൈഫിൽ അവർ ഭയങ്കര തിക്കാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പം അത് സ്ക്രീനിൽ റിഫ്ലക്ട് ചെയ്യണം. അപ്പം അതേ കെമിസ്ട്രി ഉള്ള ഒരു ബഞ്ച് ഓഫ് ബോയ്സ് തന്നെ എനിക്ക് വേണം. അപ്പം ഇവരെല്ലാവരും ഇസ് ഫാമിലി ഫോർ മീ ലൈക്ക്. അപ്പോൾ ഈ ഫാമിലിയെ വെച്ച് തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റി. അതിലെല്ലാവരും കറക്റ്റായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവസരം എല്ലാം ഉണ്ടായി. അതാണ് ഇതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഓൾ തിക്ക് ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ. സോബി ഇപ്പോൾ പറയുന്ന അവസാനം പറയുന്നു. ഇല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞാലും എന്താ മഞ്ഞുമൽ ബോയ്സ് നമ്മൾ പർവ ഫിലിംസിൻ്റെ ബാനറിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷനാണ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഇത്ര വലിയൊരു പടം ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒരു ചെറിയ പടമൊക്കെ ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇത് നമ്മളത് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ പടം നടക്കില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് എന്ത് വന്നാലും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്താണെന്നുള്ളൊരു വിഷ്വൽ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നു ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ. കാരണം ഇതിലെ റിയലിലുള്ള ഈ ബോയ്സിനായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവം, അവർ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടായിരുന്ന അനുഭവം കേൾക്കാൻ നേരത്തെ തന്നെ അത് വിഷ്വലി വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന നമുക്കത് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് വന്നാലും ഈ പടം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ. പിന്നെ കാസ്റ്റിങ്ങിൻ്റെ ഇതാണെങ്കിൽ പോലും നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോൾ തന്നെ ഗണപതി എന്നെ കാസ്റ്റ് ചെയ്തു. പിന്നെ പടത്തിൽ ഗണപതിനെ കാസ്റ്റ് ചെയ്തത് ഞങ്ങളാണ്. ഞാൻ ഇവന് കുറച്ച് ഡൗട്ട് വേണോ അവനെല്ലാം എൻ്റെ പടത്തിലുണ്ടെന്ന് വെച്ചാൽ ആ ചേട്ടനായതുകൊണ്ട് ഇവര് അവർ ഇവരൊരു ടീം വർക്കാണിത് മൊത്തത്തിൽ. അതുകൊണ്ട് മഞ്ഞൂല് പൈസ ഉറപ്പായിട്ടും നല്ല ക്ലൈമറ്റ് ആയാലും ഭയങ്കര ടഫ് ഷൂട്ടായിരുന്നു. അതല്ല സിനിമ രാവിലെ 5 മണിക്ക് എണീറ്റ് നനഞ്ഞ് വന്ന് നിൽക്കണം ഫുൾ മഴയത്ത് നനഞ്ഞ. അതും കൊടയിലത്തെ ആ ടെമ്പറേച്ചേഴ്സിൽ ഞാൻ ഭയങ്കര ഹാർഡ് ഷൂട്ടായിരുന്നു. ആൻഡ് എല്ലാ ബോയ്സും അതിനു വേണ്ടി കട്ടയ്ക്ക് നിന്ന് പണിയെടുപ്പിച്ചു. ഇനി പ്രശസ്തൻ ആയ ദീപക് പരമ്പോൾ താങ്ക് യു. അതെന്താന്ന് കൂടെ പറയണോ? വേണ്ടല്ലോ. അല്ല ശരിക്കും എന്നെ കാസർഗോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിതുവാണ് വിളിക്കുന്നത്. അതിന്റെ പിന്നിൽ ഉറപ്പായിട്ട് ഗണപതി ആയിരിക്കും അല്ലേ? നീ അല്ലേ എന്നെ കാസ്റ്റ് ചെയ്തത്? ഇൻട്രസ്റ്റ്. അപ്പോൾ ഉറപ്പായിട്ടും ചിതുവാണ് എന്നെ വിളിച്ചത്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ വിചാരിച്ചു ഒരു ചെറിയ റോളായിരിക്കും അല്ലെങ്കിൽ എന്താ പരിപാടി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫ്ലാറ്റ് പോയി, ഇവർ പ്രീ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫ്ലാറ്റ് പോയി. ഇപ്പോൾ സമയത്താണ് ഇവർ ഈ പടത്തിൻ്റെ മൊത്തം സ്കെച്ചും ഇതിൻ്റെ ഡീറ്റെയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു വലിയ സിനിമ. പിന്നെ അതുമല്ല ഇവർ ഈ 11 പേരുടെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു. അപ്പോൾ അത് കണ്ട സമയത്ത് അതെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്താണ് അവർ അനുഭവിച്ച അല്ലെങ്കിൽ ആ 11 പേര് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാവുന്നതും അവരനുഭവിച്ച സ്ട്രഗിളും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊരു സിനിമയിൽ അതിൽ എന്ത് ക്യാരക്ടർ ചെയ്താലും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പടം എന്തായാലും ആൾക്കാരിലേക്ക് എത്തും, ആൾക്കാർ റീച്ച് ആവും. കാരണം ഫ്രണ്ട്ഷിപ്പ് പറയുന്ന സിനിമ നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ അത്രയും നല്ല ക്യാരക്ടർ എന്നതിന് എന്തായാലും താങ്ക് യു. അപ്പോൾ ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമ തന്നെ ആയിരിക്കും. ഇപ്പം ഈ പറയുന്ന പോലെ 11 പേർക്കും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും ഇപ്പം നമ്മൾ ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്തൊന്ന് കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഓർക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പം പ്രൊഡ്യൂസർ ഇപ്പം പറഞ്ഞ പോലെ എത്ര വർഷം കഴിഞ്ഞാലും ഇങ്ങനൊരു പടം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചിന്തിക്കും ആ സിനിമയെ കുറിച്ച്, മലയാള സിനിമയിലുള്ളിടത്തോളം കാലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെ ചെയ്ത സിനിമയിൽ ഏറ്റവും വലിയ സിനിമയായിട്ട് എനിക്ക് തോന്നുന്നൊരു സിനിമയാണ്. സൗബിൻ്റെ പറവയും ചിദംബരത്തിൻ്റെ ജാനിമനുമാണ് എനിക്ക് ജീവിതത്തിൽ അത്യാവശ്യം നല്ലൊരു റെക്കഗ്നീഷൻ ഉണ്ടാക്കി തന്ന രണ്ട് സിനിമകൾ. അപ്പോൾ ആ രണ്ട് ഡിയോ കോമ്പിനേഷനിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും അറിയാത്തതുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ജാനമന്റെ സ്ക്രിപ്റ്റ് ജിൻബ്രോ ജാനമന്റെ സ്ക്രിപ്റ്റ് ഇവർ അയച്ചു തന്നു. എന്നിട്ട് ഞാൻ 3 ദിവസം വിളിച്ചിട്ട് കൊള്ളാണ്. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല എന്റെ ഹിമാലയ. എനിക്ക് പടത്തിൽ കയറി കുറച്ച് ദിവസം ഷൂട്ടിൽ ഇതിന്റെ ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഇത്രയും പണിയെടുക്കണം ഒട്ടും പ്രതീക്ഷയില്ല. ഇത്രയും കഷ്ടപ്പാടുണ്ടാവുന്നു. അപ്പോൾ പക്ഷേ ഒരു അനിൽ ജോസ് ഇപ്പം അറിയാം അനിൽ മറ്റൊരു ചോദ്യം ചോദിക്കുന്നത്.
എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച എല്ലാം മറന്നുപോയി. ഇതാണ് മഞ്ഞപ്പൽ ബോയ്സിന്റെ പ്രശ്നം. പറയാൻ അവസരം തരില്ല ആരും. അപ്പോഴേക്കും വേറെ കൗണ്ടറുകളൊക്കെ വരും. അങ്ങനെയൊക്കെ ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു അല്ലേ. ഓക്കെ, താങ്ക് യു. ഞാൻ ജിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തേക്കണത്. ഞാൻ 2 വർഷമായിട്ട് വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ജാനമൻ കണ്ടിട്ട് ഞാൻ സിധുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞിട്ടാണ് പടം കാണുന്നത്. എനിക്ക് അസിസ്റ്റ് ചെയ്യണം. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഗണു വിളിച്ചിട്ട് പടം ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പരിപാടിയുണ്ട്, ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് സിധുവിനെ ഒരു ദിവസം വന്ന് കണ്ട് കഥയൊക്കെ പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് നീ അസിസ്റ്റ് ചെയ്യണല്ലോ. ഞാൻ പറഞ്ഞു അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പിന്നെ ഈ ഒരു പരിപാടി നീ ആട്ടാ ചെയ്യണേന്ന്. അതൊരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അപ്പോൾ ഒരാഴ്ച മുന്നേ ചിതു കൊടയ്ക്ക് ഷൂട്ട് തുടങ്ങാൻ പോണതിന് മുന്നേ ജസ്റ്റ് ചോദിച്ചു എന്താണ് പരിപാടി, പൊളിക്കണ്ടേ? ഞാൻ പറഞ്ഞ് പൊളിക്കണം പരിപാടി. ആ പൊളിക്കണം എന്ന് പറഞ്ഞാൽ പോരാ, ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെടാ ചെയ്യടാ. പിന്നെ ഞാൻ പറഞ്ഞു ഈ 10 പേരുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പം പറഞ്ഞു അതൊന്നും കാര്യമൊക്കെ ഉണ്ടാ, പരിപാടി നോക്കണം. പിന്നെ സൗബിക തലേദിവസം എന്നോട് പറഞ്ഞു എടാ ഇതൊന്ന് പരിപാടി നല്ലോണം ചെയ്യണം പരിപാടി. അപ്പോൾ കുറച്ചുകൊണ്ട് ടെൻഷൻ കൂടി. അസിസ്റ്റന്റ് ജോലി ഞാൻ പറഞ്ഞു അല്ല കറക്റ്റ്. അല്ല ഈ പടത്തിലെ ശരിക്കും ആക്ടേഴ്സിലെ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ടും സ്ക്രിപ്റ്റായിട്ട് അത്രയും കാര്യമായിട്ട് അറിയുന്ന നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ആക്ടർ ഭയങ്കര ആവശ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള സമയം കൂടിയാണ് അത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. അല്ല ഒരുപാട് സിനിമകൾ ഇപ്പം ഈ നമ്മളിപ്പോൾ പോസ്റ്റർ ഇറക്കുന്ന ട്രെയിലർ ഇറക്കുന്ന ഒരുപാട് മെറ്റീരിയൽ വരുന്നത് നമ്മൾ സത്യം പറഞ്ഞ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ആൾക്കാരിൽ ഹൈപ്പ് ഉണ്ടായിരിക്കുന്നത് അവർക്ക് ആ പടം കാണാനുള്ള ആഗ്രഹമാണ്. അത് നമ്മളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതിൻ്റെ അതൊരു സ്റ്റാറും ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനത്തെ സിനിമകളും ആൾക്കാർ ആഗ്രഹിച്ചു വന്ന് കാണട്ടെ. ഹൈപ്പ് എന്തായാലും നമുക്ക് പോസിറ്റീവ് തന്നെയാണ്. ഹൈപ്പിന് നന്ദി. കാരണം ഹൈപ്പാണ് ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കുന്നത്. ആൾക്കാർ തിയേറ്ററിൽ വരണം, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. താങ്ക്സ് ഫോർ ഓൾ ദ ഹൈപ്പ് ആൻഡ് താങ്ക്സ് ടു സുഷിൻ ഫോർ സേയിങ് ദാറ്റ്. സുഷിൻ അങ്ങനെ ഒന്നും വിട്ടു പറയാത്ത സുഷിൻ പറഞ്ഞു ഞാൻ കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ട് വരാം. പിന്നെ ശരിക്കും നമ്മൾക്ക് ഇത്രയും സിനിമനെ അറിയുന്നിടത്തോളം, നമുക്ക് ഈ സിനിമനെ കുറിച്ച് അറിയുന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്. അത് പ്രോപ്പർ ഒരു നല്ല കലക്കം തിയേറ്ററിൽ ആ സൗണ്ടും പരിപാടിയായിട്ട് കേട്ട് കഴിഞ്ഞാൽ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു സിനിമയായിരിക്കും എന്ന് നമുക്ക് അത്ര ഉറപ്പുണ്ട്. ടോപ്പ് സൗണ്ടാണ്. അപ്പം അറ്റ്മോസ്ഫിയർ തന്നെ പടം കാണണം. ഫുൾ സൗണ്ട് ഇമേഷൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അഥവാ അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത സ്ഥലങ്ങൾ സാധാരണ വേറെ തിയേറ്ററിലും കാണണം. നമ്മൾ ഒരിക്കലും വേറൊരു കാര്യത്തിന് വേണ്ടിയല്ല നമ്മൾ കൂടുതൽ പൈസ വേണം. ശരിക്കും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കണം. അത്രയും ഒരു ക്വാളിറ്റി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 5 പൈസ റഹ്മാൻ ജിമ്മിലാണ്. റഹ്മാൻ നല്ല ആക്ടറാണ്, ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്. ഇനി ഭാവിയിൽ നായകനാക്കായിട്ട് കാണിട്ട് വരും. ഓൾ ദി ബെസ്റ്റ് പിന്നെ നാളെ വരെ സുഷിനോട് നമ്മള് പ്രൊമോഷൻ വരണ്ട പറഞ്ഞിട്ടുണ്ട്. ഫുൾ കയ്യടി അല്ല അവന് പോകണം. നമ്മള് മൊത്തത്തിൽ എല്ലാരും എടുത്തു മാത്രല്ലോ അവരൊന്നൊക്കെ പറഞ്ഞു തല്ലിപ്പൊളി വന്നു.